2023-ൽ ഒരു വിമാനം പറന്നുയരുന്നു, എന്നിട്ട് ലാൻഡ് ചെയ്തതോ 2022-ൽ. കേട്ടിട്ട് വിശ്വസിക്കാൻ ചിലർക്കെങ്കിലും പ്രയാസമുണ്ടാകുമെന്നാൽ സത്യമാണ്. ഒരു വർഷം ഒരു വിമാനം പിന്നോട്ട് പറന്നു. ചില ടൈം ട്രാവൽ സിനിമകളൊക്കെ മനസ്സിലേക്ക് ചിലർക്കെങ്കിലും ഓടി വരുന്നുണ്ടാകും. എങ്കിൽ ഇത് വിശ്വസിച്ചോളൂ, സാങ്കല്പികമല്ല, സത്യമാണ്. 2023-ൽ പറന്നുയർന്ന വിമാനം ടൈം ട്രാവൽ ചെയ്ത് യാത്രക്കാരെയും കൊണ്ട് പോയത് 2022-ൽ തന്നെയായിരുന്നു. ഈ വിമാനത്തിന്റെ ടൈം ട്രാവലിന്റെ യഥാർത്ഥ വിശേഷങ്ങളുടെ ചെറിയൊരു റിപ്പോർട്ടാണിത്. സത്യത്തിൽ സംഭവിച്ചത് എന്താണ്? യുണൈറ്റഡ് എയർലൈൻസിന്റെ ബോയിങ് 777-300 വിമാനമാണ് ഒരു വർഷം പിന്നിലേക്ക് യാത്രക്കാരെയും കൊണ്ട് പറന്നത്. ഇതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ, അതായത് വിമാന ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ടൊക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതും വൈറലായതുമൊക്കെയാണ്. ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സോളിലെ ഇഞ്ചിയോൺ വിമാനത്താവളത്തിൽ നിന്ന് പുതുവർഷ ദിനത്തിലാണ് ബോയിങ് 777-300 വിമാനം പറന്നുയർന്നത്. ജാനുവരി 1 പുലർച്ചെ 12:29 ഇത് യാത്ര തുടങ്ങിയത്. US സാൻഫ്രാൻസിസ്കോയിലേക്കായിരുന്നു യാത്ര. വിമാനം കിഴക്കോട്ട് പറന്ന് ശാന്തസമുദ്രത്തിലെ ദിനാംഗരേഖ അഥവാ അന്താരാഷ്ട്ര തീയതി രേഖ മുറിച്ചു കടന്നതും ഒരു ദിവസത്തിനും അടുത്ത ദിവസത്തിനും ഇടയിലുള്ള അതിർത്തി നിർവചിക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിലെ ഒരു സാങ്കല്പിക രേഖയാണ് ഈ അന്താരാഷ്ട്ര ദിനാംഗരേഖ. ദിനാംഗരേഖയ്ക്ക് അപ്പുറവും ഇപ്പുറവും രണ്ട് തീയതികളായിരിക്കും എന്നുള്ളതാണ്. ഇത് ജനസംഖ്യ കുറവുള്ള മധ്യ പസഫിക് സമുദ്രത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അന്താരാഷ്ട്ര ദിനാംഗരേഖ മുറിച്ചു കടക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം പിന്നിലാകും. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ദിനാംഗരേഖ മുറിച്ചു കടക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം മുന്നിലാകും. എനിക്ക് തോന്നുന്നു സാധാരണ രീതിയിൽ വിദേശ രാജ്യങ്ങളിലുള്ള വ്യക്തികളുമായൊക്കെ സംസാരിക്കുന്ന സമയ ക്രമീകരണങ്ങൾ അറിയാവുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ പിടികിട്ടുന്ന ഒരു കാര്യമാണ്. ഒരു രാജ്യത്തിനുള്ളിലെ വിവിധ സ്ഥലങ്ങളിൽ ഒരേ ദിവസത്തെ തന്നെ തീയതി ചിലപ്പോഴൊക്കെ ഭിന്നമാകുന്നുണ്ട്. അത് ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ ദിനാംഗരേഖയ്ക്ക് വ്യതിയാനങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഇതാണ് ദിനാംഗരേഖ. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും തുടരാം. അതായത് ഇങ്ങനെ ദിനാംഗരേഖ മുറിച്ചു കടന്നു വന്ന വിമാനമാണ് ഒരു ദിവസം പിന്നോട്ട് പോയത് എന്നുള്ളത്. അതായത് 2023 ജാനുവരി 1 ഈ വിമാനം പറന്ന് 2022 ഡിസംബർ 31 എത്തുകയായിരുന്നു. 2023 ജാനുവരി 1 പറന്നുയർന്ന വിമാനം 9:46 പറന്ന് സാൻഫ്രാൻസിസ്കോയിൽ ഇറങ്ങുമ്പോൾ അവിടെ സമയം 2022 ഡിസംബർ 31 വൈകിട്ട് 5 ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് അതിലുള്ള ടൈം ട്രാവൽ വിശേഷം. അതായത് അന്താരാഷ്ട്ര ദിനാംഗരേഖയ്ക്ക് കുറുകെ സഞ്ചരിക്കുന്ന വിമാനങ്ങൾക്കും കപ്പലുകൾക്കുമെല്ലാം ഇത്തരം സമയ മാറ്റം പതിവാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു പുതുവർഷമായതിനാൽ, അതായത് 2022 അവസാനവും 2023 തുടക്കത്തിലുമേക്കാണ് ഇത് ചെന്ന് പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതായത് 2022 ആരംഭിച്ച യാത്ര 2023 അവസാനിക്കുന്നു. ഇതാണ് ഇവിടെ ഇത്തരത്തിലൊരു ടൈം ട്രാവലായി മാറിയത്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ബോയിങ് 777 കാര്യത്തിലെ കൗതുകം എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇത് യാഥാർത്ഥ്യം തന്നെയായിരുന്നു. ചില ടൈം ട്രാവൽ സിനിമകളൊക്കെ കാണുമ്പോൾ പലർക്കെങ്കിലും ഒരു ദിവസം പിന്നിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിലേക്ക് പോകാൻ കഴിയുന്ന, ടൈം ട്രാവൽ ചെയ്ത് നമ്മുടെ ഇന്നലകളിലേക്ക് പോകാൻ കഴിയുന്ന കാര്യം ചിലരെങ്കിലും കൗതുകത്തോടെ കണ്ടിട്ടുണ്ടാകും. അതെല്ലാം ചിലർക്കെങ്കിലും ആഗ്രഹവുമാണ് അത്തരത്തിൽ പോകാനുള്ളത്. ഇത് യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സാങ്കേതിക വിദ്യയുടെ, ശാസ്ത്രത്തിൻ്റെയൊക്കെ സഹായത്തോടെ ഇതുവരെ നിലവിൽ ഒരു തരത്തിലുമുള്ള ടൈം ട്രാവൽ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനങ്ങളും ഇല്ല. എങ്കിലും ചില സിനിമകൾ മാത്രമാണ് ഇതിന് ആധാരമായിട്ടുള്ളത്, വെറും സാങ്കല്പികം മാത്രമാണ്. എന്നാൽ ഇവിടെ ഒരു പുതുവർഷം എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു വിമാനം ടൈം ട്രാവൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്.